ജനുവരി 17 ബുധനാഴ്ച ഗുരുവായൂരിൽ വിവാഹം നടത്താൻ ബുക്ക് ചെയ്ത 96 കുടുംബങ്ങൾ ഒന്നുകിൽ പുതിയ കല്യാണക്കുറി അടിക്കേണ്ടി വരും, അതല്ലെങ്കിൽ വിവാഹത്തിന് ക്ഷണിച്ചവരെ വീണ്ടും വിളിക്കേണ്ടി വരും. കാരണം വിവാഹ സമയത്തിൽ മാറ്റമുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ താലികെട്ടിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബുധനാഴ്ചയാണ് ഗുരുവായൂരിലെത്തുന്നത്. മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി രാവിലെ 6 മുതൽ 9 മണിവരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. ബുധനാഴ്ച നടക്കേണ്ട 48 വിവാഹങ്ങളുടെ സമയമാണ് ഈ തരത്തിൽ മാറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ വിവാഹത്തിലും പങ്കെടുക്കാൻ കഴിയുന്നവരുടെ എണ്ണം 20 പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. കല്യാണ തിരക്കിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്ന അച്ഛനും അമ്മയും അടക്കമുള്ളവർക്ക് ഇതിനായി പ്രത്യേക പാസും ഏർപ്പെടുത്തും. വിവാഹത്തിൽ മാത്രമല്ല, രാവിലെ ക്ഷേത്രത്തിൽ ചോറൂണിനും തുലാഭാരത്തിനും അനുമതിയില്ല. രാവിലെ 8 മണിക്കാണ് രാജ്യത്തിൻ്റെ VVIP ആയ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നമ്മുടെ രാജ്യത്തെ VIP കൾച്ചർ മൂലം ഈശ്വരന് മുന്നിൽ പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് കുടപിടിച്ച് പ്രാർത്ഥനാ ആലയങ്ങളിലേക്ക് കയറിപ്പോകുന്ന VVIP കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അന്നും ഇന്നും ഈ സുരക്ഷാ വലയം തീർത്ത് മുൻഗണന കൽപ്പിക്കുന്ന രീതിക്ക് യാതൊരു മാറ്റവുമില്ല. ഒരു തരത്തിൽ സുഖമായി ഉറങ്ങി സന്തോഷത്തോടെ താലി കെട്ടാൻ സ്വപ്നം കണ്ട വധൂവരന്മാരിൽ ചിലർക്കെങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ഉറക്കം നഷ്ടപ്പെടാനാണ് സാധ്യത. കാരണം 5 മണിക്ക് താലി കെട്ടാൻ ഒരുങ്ങിയെത്തണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ മുൻപെങ്കിലും തയ്യാറെടുപ്പുകൾ തുടങ്ങണമല്ലോ. എന്തായാലും മുൻപും ഇത്തരം VIP സന്ദർശനങ്ങൾ വിവാഹത്തിന് പാരയായിട്ടുണ്ട്. അന്ന് പക്ഷേ ചീട്ട് കൊടുക്കുന്ന ഒരു രീതിയില്ലായിരുന്നു. ഇതിപ്പോൾ അപ്രതീക്ഷിതമായ സന്ദർശനമായതിനാൽ നിശ്ചയിച്ച സമയക്രമം തന്നെ മാറിപ്പോവുകയാണ്. ഇന്ത്യൻ VIP കൾച്ചറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മുഹൂർത്ത സമയത്തെ സമയമാറ്റം.